ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഡാറ്റാ ബാക്കിൽ ആഡ് ചെയ്തതാണ് പുതിയ കുറച്ച് പ്ലേയേഴ്സ്. അതിൽ കുറച്ച് പ്ലേയേഴ്സൊക്കെ കണ്ടാലും കേട്ടാലും നമ്മൾ വിശ്വസിക്കില്ല ആ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒരു ബിഗ് ടൈം ഒക്കെ വരണമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സും പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന പ്ലേയേഴ്സും പിന്നെ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം ഗെയിം പ്ലേ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഞാൻ ഡെയിലി കളിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് അത്യാവശ്യം മൂത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി കൂടെയുള്ള പ്ലേ ഒക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗെയിം പ്ലേ ചേഞ്ചസ് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഫസ്റ്റിന് പറയാനുള്ളത് നമുക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഡാറ്റാ ബാക്കിലേക്ക് ആഡ് ചെയ്തേക്കുന്ന പുതിയ പ്ലേയേഴ്സാണ് ബിഗ് ടൈം. അതൊന്ന് പറയുന്നത് നമ്മുടെ നെയ്മറിൻ്റെ ബാഴ്സലോണയുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ് വരുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വരുമെന്ന് അറിയില്ല, നല്ല അത്യാവശ്യം ബാഴ്സലോണ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം എപ്പോഴൊക്കെ ഉടനെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇറക്കി എടുക്കാമെന്നാണ്. നെയ്മറിന് ഒരുപാട് എന്താ പറയുക ഒരു ഫാൻ ബേസ് ഉള്ളതാണ് ബാഴ്സലോണ ആ ഒരു യങ് കാർഡിന്. അതല്ലാണ്ട് പിന്നെ നമ്മുടെ റിവാൾഡോ ആണ്, അവരുടെ അത്യാവശ്യം വേറെ കാർഡൊക്കെ പെസിലുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഫുട്ബോളിലൊക്കെ ഒരു ആഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവാൾഡോ ഒരു ബിഗ് ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു കാർഡാണ് ബെക്കാമിൻ്റെ മാച്ച്മേഡിൻ്റെ തന്നെ ഒരു RMF ക്രോസ് ഫിസ്റ്റ് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ പണ്ടൊന്നും അപ്പോൾ എടുക്കാൻ പറ്റില്ല, കോയിൻ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് കറക്കൊന്നുമില്ല. അപ്പോൾ ഇത് വരുമെങ്കിലും അത്യാവശ്യം കുറച്ച് കറക്കി നോക്കാം, കിട്ടുമോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ എനിക്ക് RMF ക്രോസ് ചെയ്യുന്ന പ്ലെയർ നല്ല യൂസ് ഉള്ള ഒരു സ്ക്വാഡ് ആയതുകൊണ്ട് തന്നെ ബെക്കാനോ വേണമെന്നുണ്ട്. ബെക്കാനൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഡാറ്റാ ബാക്കിലേക്ക്. അതല്ലാണ്ട് പറയാനുള്ളത് എനിക്കിതിൽ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടമായ പ്ലെയറാണ് അവിടെ ആർസെനലിലെ സെൻറ്റർ ബാക്ക് മെറ്റസാക്കർ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസ്ട്രോയർ 37 year old ഒരു പ്ലെയറാണ്. അതെന്ന് പറയുകയാണെങ്കിൽ 198 ഹൈറ്റ് ഉണ്ട്, അത്ര നല്ല ഹൈറ്റ് ഉള്ളൊരു പ്ലെയറാണ്. അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു വേർഷനാണെങ്കിലും ആൾക്കൊരു 20 level ആ ഒരു കാർഡിന് കൊടുക്കുകയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഈ ഒരു ലെവൽ വരും എക്കാ 99 ആകെ ആ ഒരു അഗ്രഷൻ വെച്ച് വരെല്ലാം 99 ആ ഒരു ലെവലിൽ എത്ര സീനിയറുള്ള പ്ലെയറാണ്. അപ്പോൾ ഈ പ്ലെയർ വന്നാൽ എന്താ ലിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നാമത് ഡിസ്ട്രോയറാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഹെഡിങ്ങും ജമ്പിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് ആട്രിബ്യൂട്ട്സൊക്കെ വെക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ. അപ്പോൾ ഈ ഒരു പ്ലെയർ വരെ എനിക്ക് എന്തായാലും എടുക്കണമെന്നുണ്ട്. ഒരു സെൻറ്റർ ബാക്കിലൊരു എന്താ പറയുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയും, ആട്രിബ്യൂട്ട്സൊക്കെ കണ്ടിട്ട് ഈ പ്ലെയർ വേണോ വേണമെന്ന് ചോദിച്ചു ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ആർസെനലിലെ ഒരു പണ്ടത്തെ ഒരു സെൻറ്റർ ബാക്കാണ്. അതല്ലാണ്ട് ആർസെനലിൻ്റെ വേറൊരു പ്ലെയറാണ് ജാക്കി വിൽഷർ. ആളും ഒരു ബിഗ് ടൈം ആയിട്ടാണ് വരുന്നത്. ആളിപ്പം നിലവിലെ ആർസെനലിൻ്റെ എന്തോ അണ്ടർ 18 കോച്ചൊക്കെ ആയിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ആളുടെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബിഗ് ടൈം തന്നെ അല്ലേ ചോദിച്ചാൽ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലേയേഴ്സിൻ്റെ ഒക്കെ ബിഗ് ടൈം ഇങ്ങനെയാണ് തന്നെ. അതല്ലാണ്ട് എപ്പിക്ക് വരുന്നുണ്ട്. എപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനത്തെ ഏത് രീതിയിലാണ്. അതിൽ ഒന്ന് പറയുന്നത് സ്കോൾസാണ്, സ്കോൾസിൻ്റെ വേർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സവിയോളോ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ പണ്ടത്തെ ഒരു CF ഗോൾ പോച്ചർ, ആളുടെ ഒരു വേർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർസെനലിൻ്റെ തന്നെ സീമാ എന്ന് പറഞ്ഞൊരു ഗോളി കീപ്പർ, ഒരു പുതിയൊരു ഗോളി വരുന്നുണ്ട്. ഗോളിക്ക് വളരെ റെയറായിട്ട് നമ്മുടെ ഗെയിമിൽ വന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആർസെനലിൻ്റെ ഒരു പ്ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ജിയുടെ ഒരു വേറൊരു വേർഷൻ വരുന്നുണ്ട് യുണൈറ്റഡിൻ്റെ തന്നെ. പെറ്റിറ്റ് ഗിൽബർട്ടോ സിൽവ, നമ്മുടെ എപ്പോഴും ആർസെനലിൻ്റെ ഒരു മിഡ് ഫീൽഡ് കോംബോ ആയിട്ട് തന്നെ രണ്ട് പ്ലേയേഴ്സാണ്. അവരുടെ തന്നെ ആ സെയിം പ്ലേയേഴ്സ് തന്നെ പിന്നെയും വേറൊരു പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട് തന്നെ, ബാഴ്സയുടെ എഡ്മിൽസൺ എന്ന് പറഞ്ഞ DMF, ആളുടെ ഒരു പൊസിഷനും എപ്പിക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് ഇനി നമ്മുടെ മെയിൻ കാര്യം പറയാൻ തന്നെ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആ ഒരു റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻഷിപ്പ് റോഡ് ബിഗ് ടൈം പ്ലേയേഴ്സ്. ചാമ്പ്യൻഷിപ്പ് റോഡ് പ്ലേയേഴ്സ് നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് 8 മെയിൻ ലൈസൻസ് ക്ലബ്സ് ഉണ്ട്, അവിടെ പ്ലേയേഴ്സാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഇതിൽ ചാമ്പ്യൻഷിപ്പ് റോഡ് ഭാഗമായിട്ട് ബോക്സോൽ വരാറ്. ഇപ്പോൾ നിലവിൽ വോളിയം 2 വരെ എത്തിയിട്ടുണ്ട്. അതിലെ പ്ലേയേഴ്സ് മെയിനായിട്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റോമ, AC മിലാൻ, ഇൻ്റർ മിലാൻ, ബയൺ മ്യൂണിക്ക്, ബാസ, ആർസെനൽ, മൊണോക്കോ, ഈ 8 ടീമിൽ നിന്നാണ് വരാറ്. അപ്പോൾ ഈ 8 ടീമിൽ നിന്നും ഒരു പ്ലെയർ വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് 8 ബിഗ് ടൈം പ്ലേയേഴ്സിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്ന് പറയുകയാണെങ്കിൽ AC മിലാൻ നമ്മുടെ റാഫേൽ ലിയാലോ ആണ്. ആൾ ഒരു LMF റോമിംഗ് പ്ലേയിംഗ് പ്ലേയേഴ്സിലാണ് ആൾ വരുന്നത്. അപ്പോൾ ആളുടെ ഒരു എന്തോ ഒരു ബിഗ് ടൈം കാർഡ് വരുന്നുണ്ട്. പിന്നെ റോമയിൽനിന്നാണെങ്കിൽ ഡിബാലയാണ്, ഡിബാലയുടെ ഒരു ഹോൾ പ്ലെയർ, ആൾ പണ്ടൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ക്രിയേറ്റീവ് പ്ലേ മേക്കറൊക്കെയാണ്. അപ്പോൾ ആളുടെ ഒരു ഹോൾ പ്ലെയർ വരുന്നുണ്ട് ഡിബാലയുടെ SS തന്നെ. വേണ്ട ഇൻ്റർ മിലാനിൽ നിന്ന് ലൗതാരോ മാർട്ടിനസിൻ്റെ CF ഗോൾ പോസ്റ്റ് റോഷൻ്റെ ഒരു ബിഗ് ടൈം കാർഡ് വരുന്നുണ്ട്. ബൈനിന്നാണ് ഇവിടെ കോമാൻ്റെ ഒരു പ്രൊലിഫിക് വിങ്ങറിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ബാസയെന്നാണെങ്കിൽ ഗാവിനാണ് സെലക്ട് ചെയ്തേക്കണേ, ഗാവിൻ്റെ ഒരു ഹോൾ പ്ലെയർ കാർഡാണ് വരാൻ പോകുന്നത് ബിഗ് ടൈം ആയിട്ട്. മാച്ച് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ റാഷ്ഫോർഡാണ് വരുന്നത്. അത് പണ്ടത്തെ ഒരു പവറൊക്കെ എന്തായാലും ഉണ്ടാവുന്ന ചാൻസ് ഇല്ല, പക്ഷേ നല്ലൊരു പവർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ആളൊരു ഗോൾ പോസ്റ്റർ ആയിട്ട് തന്നെയാണ് ആൾ വരുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ആസലിന്നാണെങ്കിൽ നമ്മുടെ തൊമിയാസ് എന്ന് പറഞ്ഞൊരു
ആർബി ആണ്, ആളൊരു ഡിഫെൻസീവ് എന്താ ഫുൾ ബാക്കാണ്, ഒരു ആ രീതിയിൽ തന്നെ ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷനിലുള്ളൊരു ബിഗ് ടൈം കാർഡ് വരും. പിന്നെ മൊണോക്കോ എന്ന് പറഞ്ഞാൽ ബെന്നി ഹെഡ്റാണ്. അപ്പോൾ ഈ ഒരു എട്ട് പ്ലെയേഴ്സിനാണ് ചാമ്പ്യൻഷിപ്പ് റോഡ് ബിഗ് ടൈമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആഡ് ചെയ്ത പ്ലെയേഴ്സ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗെയിം പ്ലേ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് എൻ്റെ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയതിന് ശേഷം കമൻറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തു പറയാം, ഡെയിലി കളിക്കുന്ന യൂസറിനാണ് എന്തൊക്കെ മാറ്റം വന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒന്നാടെ കളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മാറ്റം ഒന്നും തോന്നിയെന്ന് വരില്ല. അപ്പോൾ അവർ അങ്ങനെ കമൻറ്റ് കാണാറുണ്ട്, വലിയ മാറ്റമൊന്നും ഗെയിം പ്ലേ തോന്നിയില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ജെന്യൂൻ ആയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിലൊരു മാറ്റം എന്ന് പറയാനാണെങ്കിൽ ഹൈറ്റ് ഓഫ് ക്രോസിംഗ് ആണ്. വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങേ വിങ്ങിന്നില്ല, റൈറ്റ് വിങ്ങിന്ന് ലെഫ്റ്റ് വിങ്ങിലോട്ടൊക്കെ കുറച്ച് ക്രോസ് ഒക്കെ കൊടുക്കുമ്പോൾ താന്നൊക്കെ പോച്ചാൽ എത്താൻ കുറച്ച് താന്നൊക്കെ ഇരിക്കും തന്നെ. പക്ഷേ അത് മാറ്റിയിട്ട് നല്ല ഹൈറ്റിൽ തന്നെ, അല്ല ഹൈറ്റിൽ തന്നെ ആ ക്രോസ് കറക്റ്റ് എങ്ങോട്ട് കൊടുക്കണം, അത് ഏതറ്റത്തേക്ക് കൊടുക്കണം, അറ്റം വരെ ഹൈറ്റിൽ പൊങ്ങി പോയി കറക്റ്റ് ക്രോസ് പോവും. അപ്പോൾ ആ ക്രോസിങ്ങിൻ്റെ ഒരു ഇത് അവിടെ കറക്റ്റായിട്ടുണ്ട്. അത് കുറച്ചൊരു ഡേഞ്ചർ ആക്കുള്ളൂ നമ്മുടെ ഗെയിമിന്, ക്രോസ് ഒന്നാമത് സീനാണ്. രണ്ടാമെന്ന് പറയുകയാണെങ്കിൽ സ്പീഡ്, പാസ് തുടങ്ങേണ്ട സ്പീഡ് അതിലേക്ക് എപ്പോഴും പറ്റാറുണ്ട്. അതൊരു അടുത്തുള്ള പ്ലെയർ ഇറങ്ങി പാസ് കൊടുത്താലും പതക്കെ പോകും, അപ്പം തന്നെ പെട്ടെന്ന് ഇൻ്റർസെപ്ഷൻ ഒക്കെ ചെയ്യാനാണ് ഒപ്പോണൻ്റ്. അപ്പോൾ ആ ഒരു സ്പീഡ് പാസിങ്ങിൻ്റെ ഇത് കൂട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഡിഫൻഡിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ പ്ലേയേഴ്സിൻ്റെ ബാലൻസ്, ഡിഫൻഡേഴ്സിൻ്റെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൺ ഓൺ വൺ സിറ്റുവേഷൻ മാച്ചപ്പ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടി ഇറങ്ങുന്ന സമയത്ത് ഒപ്പോണ ഒരു ഫേക്ക് കിട്ടിയാൽ അവിടെ പ്ലെയർ ആ ഒരു പെട്ടെന്ന് വീണൊക്കെ അങ്ങോട്ട് പോകും, ആ ഒരു ഡയറക്ഷനിലേക്ക് മാറിയൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി സ്റ്റില്ലായിട്ടൊക്കെ ഇനി പ്ലെയർ, നമ്മുടെ പ്ലെയർ മൂവ്മെൻ്റ് എടുക്കും ഡിഫൻഡിൻ്റെ സമയത്ത്. അല്ലാണ്ട് ബ്ലോക്കിംഗ് ലോ പാസ്സസ്, നമ്മൾ ഉരുണ്ട തന്നെ പാസ്സാക്കാൻ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് മാച്ചപ്പ് ചെയ്ത് നിർത്തിയാൽ കാലിൻ്റെ അടിയിൽ കൂടി പോകുന്നില്ല, കാലം കൊണ്ടിട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്ട് കറക്റ്റ് ഒപ്പോണിന് പോകുന്നു, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരുപാട് ഒരു പറയണതാണ്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പാസ്സൊക്കെ ബ്ലോക്ക് ചെയ്യണ ഇത്. പിന്നെ ഗോളിയുടെ ക്ലിയറിങ് ഒന്ന് കുറച്ച് സെറ്റായിരുന്നു. വെച്ചാൽ സേവും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടെ ഗോളി ക്ലിയർ ചെയ്ത് കളയണ ചിലപ്പോൾ ഒപ്പോണിൻ്റെ കാലിലേക്കായിരിക്കും, പിന്നെ റീബൗണ്ട് അടിച്ച് ഗോളൊക്കെ ഇടണതാണ്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി സേഫായ സൈഡിലായിട്ട് ഗോളി ഇനി ക്ലിയറൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് തട്ടി ഇട്ടോളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഫൗൾ കോൾ ഇമ്പ്രൂവ്മെൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്സിൽ ഫൗൾ കോളിങ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ റെഫറിയുടെ ഒരു ഇതാണ് അവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാണ് എനിക്ക് അറിയില്ല. എന്താ വെച്ചാൽ പേഴ്സണൽ കളിച്ചപ്പോൾ എനിക്ക് അധികം ഫൗൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് തോന്നിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഓഫ് സൈഡ്, വെച്ചാൽ ഓഫ് സൈഡ് വിളിക്കണേക്കാന്ന് പറഞ്ഞാൽ ബോൾ അവിടെ നിന്ന് നമുക്ക് നമ്മൾ പാസ് തുടങ്ങുമ്പോൾ തന്നെ ഓഫാണെങ്കിൽ ഓൾറെഡി അപ്പോൾ തന്നെ ഓഫ് വിളിക്കാറുണ്ട് ഗെയിമിൽ. ഇനി അങ്ങനെ അല്ലാണ്ട് ആ ഒരു ഏത് പ്ലെയറിലേക്കാണ് പാസ് കൊടുത്തത് ആ പ്ലെയറിൻ്റെ അടുത്ത് ബോൾ എത്തിയാൽ മാത്രമാണ്, നിയർ ആയിട്ട് ആ ബോൾ എത്തിയാൽ മാത്രമാണ് ഓഫ് സൈഡ് വിളിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ പ്ലേയേഴ്സ് ഓഫ് സൈഡ് നിൽക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ഓൺ സൈഡിലേക്ക് തിരിച്ച് വരാൻ നോക്കുക. വെച്ചാൽ പണ്ട് ഓഫ് സൈഡ് നിൽക്കുന്ന പ്ലേസ് അവിടെ തന്നെ നിന്നൊക്കെ ചിലപ്പോൾ കളിക്കണേ കാണാം, പിന്നെ അതല്ലാണ്ട് ഒരു ഓട്ടോമാറ്റിക് ഓൺ സൈഡിലേക്ക് ഓഫ് സൈഡ് ആവാണ്ട് വരാനൊക്കെ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഗെയിമിൽ വരുത്തിയിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്. നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എപ്പോഴല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, ആ ഒരു മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ, അവർ നിൽക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ ഇല്ല, ഇടയ്ക്ക് കറക്റ്റ് കയറി പോകാണ്ട് ഡിഫൻസ് ലൈനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കും, അതൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നോർമൽ അതില്ലാത്ത പ്ലേയേഴ്സിനേക്കാളും ഷൂട്ടിങ്ങിലായിക്കോട്ടെ പാസിലായിക്കോട്ടെ കുറച്ച് എബിലിറ്റി കൂളിൽ കൊടുക്കും, അല്ലെങ്കിൽ കൂളിലുണ്ടാവും ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള പ്ലേയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ സ്കില്ലുകളുള്ള പ്ലെയറായിട്ട് കളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഗെയിമിൽ എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ കേഴ്സർ സ്വിച്ചിങ് ഒക്കെ ഇല്ല, അതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ ആ ഒരു പോയിൻ്റായിട്ട് ഇട്ടാണെന്ന് ഞാൻ എടുത്ത് പോയിൻ്റാക്കി പറയണതാണ്. ഇതല്ലാണ്ട് നമ്മുടെ ഗെയിമിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്, നല്ല സ്മൂത്ത്നെസ് തോന്നുന്നുണ്ട്. വിങ് പ്ലേയിലൊക്കെ നല്ലൊരു പണ്ടത്തേക്കാളും കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് വിങ്ങിൽ കൂടെ നമുക്ക് കളിച്ചു പോകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും കളിച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസൊക്കെ ആണ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതൊക്കെ ഒരു റിവ്യൂ ആകുമ്പോൾ എന്തായാലും ഗെയിം പ്ലേനെ പറ്റി ചെയ്യണതായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഞാൻ പറഞ്ഞു ഡെയിലി കളിക്കണതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം തോന്നിയുണ്ട് ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ജസ്റ്റ് ഫീൽ ചെയ്തെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഈ അപ്ഡേറ്റിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. നമ്മുടെ ഗെയിമിൽ നിന്ന് പണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലും അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓക്കെ ആണ്, ഗെയിം പ്ലേ അത്യാവശ്യം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ഇന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഫിക്സ് ചെയ്ത് ശരിയായി കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഗെയിം ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്തൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതല്ലാണ്ട് ഇവിടെ പ്ലേ സ്റ്റോറിലെ റേറ്റിംഗ് ഒക്കെ 4.8 പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം ഇമ്പ്രൂവ് വരുന്നുണ്ട്, യൂസേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കോയിൻ ഇല്ലാത്തതിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ പറയണ്ട, പക്ഷേ അത് നമ്മൾ കളിച്ച് വരുന്നവർ നമുക്കതൊക്കെ മറന്നമ്മ വേറെ ഇതിലോട്ടൊക്കെ പോകും. അതിൻ്റെ ഒപ്പീനിയൻസ് പറയാം എവരുടെയൊക്കെ ആണ് ഓക്കെ.